മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതോടെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. ഡാമിന്റെ 13 ഷട്ടറും രാവിലെ തുറന്നു. മുല്ലപ്പെരിയാറിൽ നിന്നും പെരിയാറിലേക്ക് വെള്ളം ഒഴുകിയെത്തിയതോടെ ആലുവയിൽ പല വീടുകളിലും വെള്ളം കയറി. തുറന്നിരിക്കുന്ന 13 ഷട്ടറുകളിൽ 3 എണ്ണം 60 സെന്റിമീറ്ററായി ഉയർത്തി. ആകെ 9,237.00 ക്യൂസെക്സ് ജലം പുറത്തേക്കൊഴുക്കുന്നു. ഈ സാഹചര്യത്തിൽ പെരിയാർ നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. എറണാകുളം ഇടമലയാർ ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. പെരിയാറിൽ ചെറിയ തോതിൽ ജലനിരപ്പ് ഉയർന്നേക്കും. ഡാമിന്റെ 2 ഷട്ടറുകൾ 50 സെന്റിമീറ്ററാണ് തുറന്ന് സെക്കൻഡിൽ 50 ഘനമീറ്റർ വെള്ളമാണ് ഒഴുക്കുന്നത്. ഉച്ചയോടെ ഇത് 100 ഘനമീറ്ററായി ഉയർത്തുമെന്ന് കളക്ടർ രേണുരാജ് അറിയിച്ചു. ഇടുക്കി അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 2,387.04 അടിയിലും സംഭരണശേഷിയുടെ 86.63% എത്തിയ സാഹചര്യത്തിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ ചെറുതോണി ഡാമിന്റെ 3-ാമത്തെ ഷട്ടർ 120 സെന്റിമീറ്റർ ഉയരത്തിൽ നിന്നും 160 സെന്റിമീറ്ററായി ഉയർത്തി. 2-4 ഷട്ടറുകൾ 120 സെന്റിമീറ്റർ ഉയരത്തിലും 1-5 ഷട്ടറുകൾ 40 സെന്റിമീറ്റർ ഉയരത്തിലും നിലനിർത്തും. ആകെ 330 ക്യൂമെക്സ് ജലം പുറത്തേക്കൊഴുക്കും. ഈ സാഹചര്യത്തിൽ ചെറുതോണി ടൗൺ മുതൽ പെരിയാറിന്റെ ഇരുകരകളിലുമുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചത്. വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമിന്റെ 1 ഷട്ടർ കൂടി ഉച്ചയ്ക്ക് 12:30 തുറന്നു. മുല്ലപ്പെരിയാറിൽ നിന്നും പെരിയാറിലേക്ക് വെള്ളം ഒഴുകിയെത്തിയതോടെ ആലുവയിൽ പല വീടുകളിലും വെള്ളം കയറി. റൂൾ കർവ് പരിധിയിലും ഉയർന്ന് ജലനിരപ്പ് നിൽക്കുന്നതിനാൽ തമിഴ്നാട് കൂടുതൽ ജലം പെരിയാറിലേക്ക് ഒഴുക്കുമോ എന്ന ആശങ്കയുണ്ട്. റൂൾ കർവ് പാലിക്കണമെന്ന് കേരളം തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ 4 ഷട്ടറുകളിലൂടെയും 55 സെന്റിമീറ്റർ വീതമാണ് ജലം പുറത്തേക്കൊഴുക്കുന്നത്. മുക്കൈപ്പുഴയിലെ ജലനിരപ്പ് കാര്യമായി ഉയർന്നതിനാൽ മുക്കൈ നിലംപതി വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. കഞ്ഞിരപ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ 80 സെന്റിമീറ്ററിൽ നിന്ന് 1 മീറ്ററായി ഉയർത്തി. ശിരുവാണി ഡാം വാൽവ് 1.50 മീറ്ററിൽ നിന്ന് 1.70 മീറ്ററായും ഉയർത്തി. ചുള്ളിയാർ ഡാമിന്റെ പരമാവധി സംഭരണശേഷിയിലേക്ക് ജലനിരപ്പ് ഉയരാൻ 1.5 അടി മാത്രം അവശേഷിക്കെ ഒരു സ്പിൽവേ ഷട്ടർ രാവിലെ 9 തുറന്നു. പാലക്കാട് ജില്ലയിൽ 11 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 323 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ രാത്രിയിലും ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. പത്തനംതിട്ട ശബരിഗിരി പദ്ധതിയിലെ കക്കി ആനത്തോട് അണക്കെട്ടും പമ്പ അണക്കെട്ടും തുറന്നിരിക്കുകയാണ്. കക്കി ആനത്തോട് അണക്കെട്ടിൽ നിന്ന് സെക്കൻഡിൽ 70 ഘനമീറ്റർ വെള്ളവും പമ്പ അണക്കെട്ടിൽ നിന്ന് സെക്കൻഡിൽ 25 ഘനമീറ്റർ വെള്ളവുമാണ് പുറത്തേക്കൊഴുക്കുന്നത്. അണക്കെട്ടുകൾ തുറന്നതുമൂലം പമ്പാ നദിയിൽ ജലനിരപ്പ് 1 അടി ഉയർന്നു. ഇതിനിടെ കേരളത്തിൽ ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം ഒഡീഷ തീരത്തിനും മുകളിലായി നിലനിൽക്കുന്നു. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ വീണ്ടും ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി ഒഡീഷ ഛത്തീസ്ഗഡ് മേഖലയിലൂടെ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കാനാണ് സാധ്യത. മൺസൂൺ പാത്തി അതിന്റെ സാധാരണ സ്ഥാനത്ത് നിന്ന് തെക്കോട്ട് മാറി സ്ഥിതി ചെയ്യുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.